ഹായ് ഗേൾസ്, ഇന്നത്തെ നമ്മുടെ വിഷയം ഷാർജയിലെ ലേഡീസ് ബെഡ് സ്പേസ് ആണ്. അതായത് മുന്നേ ഞാൻ ഇട്ടിരുന്നു, പിന്നെ ദുബായിൽ ബെഡ് സ്പേസ് വേണ്ടവർ, അതായത് ഫാമിലി റൂം വേണ്ടവർ, ബോയ്സ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും ഏത് ബെഡ് സ്പേസ് വേണ്ടവരോ അല്ലെങ്കിൽ ബാച്ചിലർ റൂംസ് വേണ്ടവരൊക്കെ എന്നെ ബന്ധപ്പെടാൻ പറഞ്ഞിട്ട്, അപ്പൊ അത് ദുബായിൽ ആവശ്യമുള്ളവർ എന്ത് ചെയ്യാൻ, എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. പിന്നെ ദുബായിൽ ഒരു മാസത്തിന് എത്ര ചെലവ് വരും കാര്യങ്ങൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു വീഡിയോ ആക്കി ഇട്ടിരുന്നു, അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദുബായിൽ ഒരു മാസത്തിന് എത്ര ചെലവ് വരും, ഫുഡിന് എത്ര ചെലവ് വരും, ട്രാവലിങ്ങിന് എത്ര ചെലവ് വരും, എല്ലാ കാര്യങ്ങളും ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അത് നിങ്ങൾ പോയി കാണുക. അതേപോലെ തന്നെ ജോബ് സെർച്ച് ചെയ്യുന്നവർക്ക് മറ്റ് ആപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ദുബായ് എക്സ്പെൻസ് എത്ര ചിലവാകുന്നില്ല, വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് അതും മനസ്സിലാവും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദുബായിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് ഫാമിലി റൂം അല്ലെങ്കിൽ ബാച്ചിലർ റൂം ഒന്നായിട്ട് അങ്ങനെ എടുക്കരുത്. എടുക്കുന്നതിന് കുഴപ്പമില്ല, ക്യാഷ് ഉണ്ടെങ്കിൽ എടുക്കുക. അതിലാരൊക്കെ നല്ലത്, നിങ്ങൾ സിംഗിളായി വരികയാണെങ്കിൽ ഒന്നും കൂടി ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ബെഡ് സ്പേസിൽ നിൽക്കലാണ്. ബെഡ് സ്പേസിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ചീപ്പ് റേറ്റിന് ദേവ, അതായത് എന്ന് പറഞ്ഞാൽ ദുബായ് ഇലക്ട്രിസിറ്റി വാട്ടർ ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് അല്ലെങ്കിൽ വൈഫൈ ഇൻക്ലൂഡ് ആയിട്ട് നിങ്ങൾക്ക് ബെഡ് സ്പേസ് കിട്ടും. അതേമാതിരി ഫാമിലി റൂമൊക്കെ ഫുൾ ഫർണിഷ്ഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. വൈഫൈ ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് തന്നെയാണ് എല്ലാം നമ്മൾ കൊടുക്കുന്നത്. ബെഡ് സ്പേസ് ആണെങ്കിലും വൈഫൈ ദേവ ഇതൊക്കെ ഇൻക്ലൂഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കാറ്. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചിലവ് ചുരുക്കാനൊക്കെ ബെഡ് സ്പേസ് ഒരാളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ആണെങ്കിൽ ബെഡ് സ്പേസ് എടുക്കുകയാണ്. ഇനി ലേഡീസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും എല്ലാവരും ബെഡ് സ്പേസ് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഷാർജയിൽ ലേഡീസ് ബെഡ് സ്പേസ്, ബോയ്സിൻ്റെ ബെഡ് സ്പേസ് അല്ല, ലേഡീസ് ബെഡ് സ്പേസ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. വാട്സാപ്പ് ചെയ്യുക, വിളിക്കരുത് നിങ്ങൾ, വാട്സാപ്പ് ചെയ്യുക. കാരണം വിളിക്കാൻ കുറേ ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് ആൻസർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സാപ്പിൽ നിങ്ങൾ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചോദിക്കുക. അപ്പം പിന്നെ പറയുകയാണ്, ഷാർജയിൽ ലേഡീസ് ബെഡ് സ്പേസിനാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പം എല്ലാവർക്കും താങ്ക് യു.